എല്ലാവർക്കും എൻ്റെ സുപ്രഭാത വന്ദനം, ശുഭദിന വന്ദനം. ഓരോ ദിവസവും ജഗദീശ്വരൻ സൂര്യോദയത്തിലൂടെ സ്വർണത്താമ്പാളത്തിൽ നമുക്കൊരു 24 മണിക്കൂർ തരികയാണ്. രാവിലെ സ്വർണത്താമ്പാളത്തിൽ സൂര്യൻ വന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയൊരു 24 മണിക്കൂർ ഞാൻ തരുന്നു. അതിൽ 6-7 മണിക്കൂർ ഉറങ്ങിക്കോളൂ, ബാക്കിയുള്ളത് പ്രയോജനപ്പെടുത്തണം. പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സംസ്കാരത്തിനും വേണ്ടിയായിരിക്കണം. സ്വാർത്ഥതയ്ക്ക് മാത്രം വേണ്ടിയാവരുത്, അവനവന് വേണ്ടി മാത്രമാവരുത്. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരണമെങ്കിൽ മനസ്സിനകത്ത് ധാരാളം നന്മകൾ ദിവസവും നിറയ്ക്കണം. നന്മകൾ ദിവസവും നിറയ്ക്കണം. കാരണം നമ്മൾ ദിവസവും കുളിക്കാറുണ്ട്, തിന്മകൾ കളയാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്, കാപ്പി ചായ കുടിക്കാറുണ്ട്, എല്ലാം റിഫ്രഷ് ചെയ്യാനായിട്ട്. നെഗറ്റീവുകൾ മാറ്റിയിട്ട് പോസിറ്റീവുകൾ നിറയ്ക്കാനായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ സുപ്രഭാതം, ഇന്നലെ നടന്ന നന്മകളെല്ലാം ഇന്നത്തേക്ക് നീട്ടിയെടുക്കുക. ഇന്നലെ വരെ നടന്ന തിന്മകൾ, ആവശ്യമില്ലാത്തതെല്ലാം കളയുക, സാധിക്കുന്നിടത്തോളം കളയുക, എന്നിട്ട് നന്മയിലേക്ക് പോവുക. അപ്പോൾ മനസ്സിനകത്ത് നന്മകൾ നിറച്ചാൽ തീർച്ചയായിട്ടും ചിന്തകളിൽ അതുണ്ടാവും, നമ്മളുടെ പ്രവൃത്തിയിൽ അതുണ്ടാവും. നന്മകൾ നിറയ്ക്കാൻ ഇന്ന് ധാരാളം മാർഗങ്ങളുണ്ട്. പണ്ട് ഉള്ളതിനേക്കാൾ എത്രയോ മാർഗങ്ങൾ. തിന്മകളെ നിറയ്ക്കാതിരിക്കാനും മാർഗങ്ങളുണ്ട്. നമ്മളുടെ ചുറ്റുപാടുകളും തിന്മകളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ തിന്മകളൊക്കെ വാരിയെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, നിങ്ങൾക്ക് തോന്നാറുണ്ടാവും, തിന്മകളിൽ നിന്ന് ഈവൻ പൂർണ്ണമായിട്ട് മാറാൻ പോലും ഒരു വിഷമമൊന്നുമില്ല. അത്രയധികം നന്മകൾ നമുക്ക് നമ്മളുടെ മുമ്പിലുണ്ട്. എടുക്കേണ്ടവർക്ക് എടുക്കാം, ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാം, ജീവിതത്തിൽ പകർത്തേണ്ടവർക്ക്. ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ് നാലും നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കുക, നല്ലതൊക്കെ എടുക്കുക. ശ്രദ്ധയോടുകൂടി കാണുക, നല്ലതൊക്കെ എടുക്കാം. ശ്രദ്ധയോടുകൂടി ചർച്ച ചെയ്യുക, നല്ലതെടുക്കാം. ശ്രദ്ധയോടുകൂടി ചിന്തിക്കുക. ഇതിനാരും എതിരല്ല, ആരും ഒരു തടസ്സം ഉണ്ടാക്കില്ല. ഈ നാലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. കേൾക്കാൻ അയൽവക്കത്തുകാരൻ്റെ വീട്ടിലേക്ക് പോകണമെന്നില്ല, ബന്ധുവിൻ്റെയും സുഹൃത്തിൻ്റെയും വീട്ടിലേക്ക് പോകണമെന്നില്ല. കേൾക്കാൻ ഇന്ന് നമ്മളുടെ മൊബൈൽ ഫോണുണ്ട്, ഇഷ്ടമുള്ളത് കേൾക്കാം. നമ്മളുടെ മൊബൈൽ ഫോണുണ്ട്, ആൻഡ്രോയിഡ്, ഇഷ്ടമുള്ളത് കാണാം. ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇല്ലെങ്കിൽ ചർച്ച ചെയ്യാം, അതിനും ഫോണുണ്ട്. പിന്നെ ഒരു കുറച്ച് സമയം ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാനുള്ള വിഷയങ്ങളൊക്കെയാണ് ശരിക്കും ഉപനിഷത്തിലൂടെ നമ്മളുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. അതിൽ സാമവേദീയമായ ഒരു ഉഗ്രൻ ഉപനിഷത്താണ് ചാന്തോക്യോപനിഷത്ത്. വളരെ വളരെ ഗംഭീരമാണ്. അതിലെ ഓരോ വാക്കും ശങ്കരാചാര്യർ പോലും അതിന് വ്യാഖ്യാനം നൽകുന്നത് വർത്താണെന്ന് വിചാരിച്ചതാണ്. ചിന്മയാനന്ദ സ്വാമിയും വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. വളരെ കട്ടിയുള്ളതാണ്. ആത്മീയത ചേർക്കണമെങ്കിൽ ചേർക്കാം, ആത്മീയത ചേർക്കാതെ പഠിക്കണമെങ്കിൽ അതും അങ്ങനെയും ആവാം. അതിൽ 8 അധ്യായങ്ങളാണ് അതിപ്രധാനമായ ചാന്തോക്യോപനിഷത്തിലുള്ളത്. 10 ഉപനിഷത്തുക്കളിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഉപനിഷത്താണ് ചാന്തോക്യോപനിഷത്ത്. 8 അധ്യായങ്ങളിൽ 1-2 അധ്യായങ്ങളിൽ
വിവരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ഉത്ഭവം. യഥാർത്ഥത്തിൽ ദശാവതാരങ്ങളിൽ മത്സ്യകൂർമ്മ വരാഹശ്ച എന്ന ദശാവതാര വിവരണത്തിൽ മത്സ്യം അത് കടലിലുണ്ടാവുന്നതാണ്. ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവൻ ഉള്ളതിലേക്കുള്ള ഒരു പരിണാമം ഏതാണ്ട് 200 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി. ആർക്കിസോയിക് ഇറ എന്നാണ് അതിന് പറയുക. 200 കോടി വർഷം നമ്മുടെ മഹാസങ്കല്പത്തിൽ നമ്മൾ പറയുന്നത് വരാഹകൽപ്പേ വൈവസ്വത മന്വന്തരേ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമപാദേ ജംബോദ്വീപേ ഭാരതവർഷേ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പിതൃകർമ്മത്തിൽ നമ്മളത് നിരന്തരം പറയാറുള്ളത് കൊണ്ട് ഞാൻ മുഴുവനും പറയണില്ല. അത് പ്രകാരവും ഇത് 7-ാമത്തെ മന്വന്തരത്തിലെ 28-ാമത്തെ മഹായുഗത്തിലെ കലിയുഗത്തിലെ 5124-ാമത്തെ വർഷമാണ്. അങ്ങനെ എടുക്കുമ്പോഴും 199 കോടി വർഷമായി. ആർക്കിസോയിക്കിറ 200 കോടി വർഷമായി. രണ്ടും ഒരുമിച്ച് തന്നെ നിൽക്കുന്നു, നമ്മളുടെ ആത്മീയ മഹാസങ്കല്പവും ആധുനിക ശാസ്ത്രവും. ഇപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ജീവൻ്റെ ഉത്ഭവം മാതിരിയാണ്. ജീവനുള്ളത് മത്സ്യം, ആദ്യം കടലിലെ ജീവികൾ. ആ ജീവികൾക്കാണ് ഇരയും ഇണയും എന്ന നോളജ് ഉണ്ടാവുന്നത്. അത് മുമ്പോട്ട് പോകണം, തണുപ്പ് കൂടുതലുള്ള വെള്ളത്തിൽ നിന്ന് തണുപ്പ് കുറവുള്ള വെള്ളത്തിലേക്ക് പോകണം, പ്രജനനം വേണം, ഭക്ഷണം വേണം, വളരണം, ഇതിന് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ജ്ഞാനത്തിൻ്റെ ഉത്ഭവം. ചെറിയ കുട്ടിയിൽ നോക്കുക, അതിൽ നിന്ന് ആരംഭിക്കുന്നു ജ്ഞാനത്തിൻ്റെ ഉത്ഭവം. അവസാനം IAS-കാരനോ IFS-കാരനോ ഒക്കെ ആവുന്നത് വരെ അറിവ് ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുകയാണ്. അറിവിൻ്റെ ഒരു വലിയ ഭാഗം അവനവനിൽ തന്നെ ഉത്ഭവിക്കുന്നു. അറിവിൻ്റെ വലിയൊരു ഭാഗം അവനവനിൽ ഉത്ഭവിക്കുന്നു. ഏതൊരു മൃഗത്തിൻ്റെയും കുഞ്ഞിനെ നോക്കുക, മുട്ട കോഴിമുട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷിയുടെ മുട്ടയോ നോക്കുക, വളരെ കുറച്ച് ട്രെയിനിങ് അമ്മ കൊടുക്കുള്ളൂ. വളരെ കുറച്ച് ട്രെയിനിങ് മാത്രമേ അമ്മ അച്ഛൻ കൊടുക്കുള്ളൂ, ബാക്കി മുഴുവൻ തന്നെ താൻ എക്വയറിയാണ്. ആ ജ്ഞാനത്തിൻ്റെ ഉത്ഭവം എന്ന ഒരു വാക്ക് 1 മണിക്കൂർ ക്ലാസ് എടുക്കാനുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനിൽ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും കണക്ട് ചെയ്തിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ഉത്ഭവം. മറ്റു പല ജീവികളിലും പാസ്റ്റും പ്രസൻറ്റും കണക്ട് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചർ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതും പറ്റും. അപ്പം ജ്ഞാനത്തിൻ്റെ ഉത്ഭവം, ജ്ഞാനം, അതിനു വേണ്ടിയിട്ടുള്ള ഉപാസന, വളരെ രസകരമായിട്ടുള്ള ഒരു ചെറിയ സംഭവം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ലഭിക്കാവുന്ന എല്ലാ പുസ്തകവും ഞാൻ റിവ്യൂ നടത്തിയിട്ടാണ് ഈ ഭാരതീയ വിചാരധാര എന്ന പുസ്തകം എഴുതിയത്. അതിൽ ഒരിടത്തും വാൽമീകി മഹർഷിയുടെ ഗുരു ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാട്ടാളൻ, ഇനി അദ്ദേഹം ആ കാട്ടാളൻ ആവുന്നതിന് മുമ്പ് സംസ്കൃതം പഠിച്ചോ എന്ന് എനിക്കറിഞ്ഞൂടാം. സംസ്കൃതവും ബാക്കി നന്മകളും രത്നാകരൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കാട്ടാളനാവില്ല. പക്ഷെ ആ കാട്ടാളൻ തപസ് ചെയ്ത് വത്മീകത്തിൽ നിന്ന് ഉത്ഭവിച്ച മനുഷ്യന് ഒരു ഗ്രാമർ തെറ്റും ഇല്ലാതെ 24,000 ശ്ലോകങ്ങളിലൂടെ, ഗായത്രി മന്ത്രത്തിൻ്റെ 24 അക്ഷരങ്ങളിൽ നിന്ന് 24,000 ശ്ലോകങ്ങൾ എഴുതി, ഒരു രാമൻ്റെ ബയോഗ്രഫി വളരെ ഗംഭീരമായിട്ട് എഴുതാൻ സാധിച്ച അറിവ് എവിടെ നിന്നുണ്ടായി? ഇന്ന് വരെ ലഭ്യമായ ഒരു പുസ്തകത്തിലും ഇല്ല. സപ്തർഷികളൊന്നും അദ്ദേഹത്തിനെ പഠിപ്പിച്ചിട്ടുമില്ല, സംസ്കൃതം പഠിപ്പിച്ചിട്ടില്ല, ഒരു ചോദ്യം മാത്രം ചോദിച്ചു. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ ഉത്ഭവം എന്നൊരു വാക്കിനെക്കുറിച്ച് വിവരിച്ചാൽ എന്താ അതിൻ്റെ അന്ത്യം? എവിടുന്ന ഈ ജ്ഞാനം ഉണ്ടായത്? ശരിക്കും രാമകൃഷ്ണ പരമഹംസർക്ക് ഈ ജ്ഞാനം ഉണ്ടായത് എവിടുന്നാ? അദ്ദേഹം സ്കൂളിലൊന്നും പോയിട്ടില്ല, രമണ മഹർഷി സ്കൂളിൽ പോയിട്ടില്ല. മാർക്ക് ട്വൈനെ വരെ വറങ്ങലിപ്പിച്ച ജ്ഞാനം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ജ്ഞാനത്തിൻ്റെ ഉത്ഭവം ഉപാസന, ഉപാസന അതാണ് ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ഉപാസന. ശരിക്കും ഉപാസന എന്ന് പറയുന്നതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഇത്രയും ജ്ഞാനികളായത്? ആൽബർട്ട് ഐൻസ്റ്റീൻ സ്കൂളിൽ പോയാലും മര്യാദയ്ക്ക് പോയിട്ടില്ല. എങ്ങനെ ഇത്രയും അറിവ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഉപാസന. അവിടുത്തെ ഉപാസനയും നമ്മൾ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്ന ഉപാസനയും അല്ലെങ്കിൽ ഹനുമാനെ ഉപാസിക്കലും മഹാവിഷ്ണുവിനെ ഉപാസിക്കലും തമ്മിലുള്ള വാക്കുകൾക്ക് വലിയ അന്തരമുണ്ട്. അക്ഷരങ്ങളൊന്നു തന്നെയാണെങ്കിലും അറിവിന് വേണ്ടിയിട്ടുള്ള ഉപാസന. പിന്നെ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള ഓംകാരം,
ആ വാക്കുകളുടെ അർത്ഥം, ജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം, ഉപാസന എന്ന വാക്കിൻ്റെ അർത്ഥം, കർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം, ഓംകാരം എന്ന വാക്കിൻ്റെ അർത്ഥം, പിന്നെ ദൈവത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവീകത. ഇന്നലെ നമ്മൾ മുഴുവനും ഒരു ശ്ലോകം രണ്ട് ശ്ലോകത്തിലൂടെ പറഞ്ഞത് മുഴുവനും ദൈവീകമാണ്. എന്താണ് ഈ ദൈവീകം, എന്താണ് ഈ ദൈവത്വം, എന്താണ് ദുഷ്കൃത്യം, തിന്മ, ആ തിന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തുകൊണ്ട് അസുരൻ എന്ന പേരുണ്ടായി? ചാന്തോക്യോപനിഷത്തിലെ വിഷയമാണ്, ഞാൻ വിവരിക്കുന്നതല്ല. അപ്പോൾ അസുരത്വം എന്താണ്? ദേവത്വത്തിൻ്റെ നിർവചനം, അസുരത്വത്തിൻ്റെ നിർവചനം, പിന്നെ പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിഗഹനമാണിത്, മറ്റു ഉപനിഷത്തുകളിൽ വിവരിക്കുന്ന മാതിരിയൊന്നുമല്ല. പിന്നെ അന്നം, അതെങ്ങനെയാണ് ശരീരത്തിലെ അന്നമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, തേജോമയ കോശം, അഞ്ച് കോശങ്ങളായി മാറുന്നത് എങ്ങനെയാണ്? കഴിച്ച ഇഡ്ഡലിയും സാമ്പാറും അഞ്ച് കോശങ്ങളായി മാറുന്നത് ചാന്തോക്യോപനിഷത്തിൽ വായിച്ചാൽ നമ്മൾ ഷോക്കടിച്ച മാതിരി താഴേക്ക് വീഴും, അത്ര ഗംഭീരമാണ്. ആ ആ ഇഡ്ഡലിയിലും സാമ്പാറിൽ നിന്നുമാണ് തലച്ചോറ് പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റി, മൂക്കിനകത്തെ ഓൾ ഫാക്ടറിയിലെ ഇലക്ട്രിസിറ്റി, നാക്കിൽ ടേസ്റ്റ് അറിയുന്ന ഇലക്ട്രിസിറ്റി, നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ 37.3 ഡിഗ്രി, നമ്മളുടെ ഈ നെർവിലൂടെയുള്ള ഇലക്ട്രോണിക് പ്രവാഹം, ഇലക്ട്രോണിക് അല്ല ഇലക്ട്രിക് പ്രവാഹം, ആ ഡോപ്പമീനിലൂടെയുള്ള പ്രവാഹം, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡ്, നമ്മുടെ സൈക്കോളജി, നമ്മളുടെ തേജസ് എനർജി കുറോ, നമ്മളിലെ മുമ്പുള്ള ഓറ, ഇതെല്ലാം ആ ഇഡ്ഡലി സാമ്പാറിൽ നിന്നുണ്ടായതാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? നന്നായിട്ട് ഉപാസനകൾ, പഞ്ചഭൂതം, അഞ്ച് തരത്തിലുള്ള തപസ്, പഞ്ചവിധ തപസ്, പിന്നെ സാമവേദ ഉപാസന. ഇതൊരു സാമവേദ അധിഷ്ഠിതമായ ഉപനിഷത്തായതുകൊണ്ട് സാമവേദം എങ്ങനെയാണ് ഉപാസിക്കുക? ആദിത്യ ഗായത്രി മന്ത്രം. ആദിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദിത്യ ഗായത്രി എന്താണ്? അതിനൊക്കെ അറിവ് ലഭിക്കാൻ എന്ത് ചെയ്യണം? ആ അറിവിലൂടെ നമുക്ക് എങ്ങനെയാണ് പരമമായ ബ്രഹ്മ സാക്ഷാത്കാരത്തിലെത്തുക? ഇത് ചാന്തോക്യോപനിഷത്തിലെ 1, 2 അധ്യായങ്ങളിൽ വിവരിക്കുന്നതാണ്. ഇനി നമ്മളുടെ മുമ്പിൽ 6 അധ്യായവും കൂടി ചാന്തോക്യോപനിഷത്തിലേ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്തായതുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഇതിനെ ഒന്ന് വിശകലനം ചെയ്തതാണ് 1, 2 അധ്യായങ്ങൾ. ഇതേപോലെ തന്നെ 2 അധ്യായങ്ങൾ വെച്ചിട്ടായിരിക്കും ചാന്തോക്യോപനിഷത്തിൽ വിവരിക്കുന്നത്. വെറുതെ കേട്ടാൽ പോലും നമുക്ക് അത്ഭുതം തോന്നിക്കുന്ന വിധത്തിൽ മനുഷ്യ ശരീരത്തെ വിശകലനം ചെയ്തിരിക്കുന്നതായിട്ട് ചാന്തോക്യോപനിഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം, സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥന, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജഗദീശ്വരൻ നമുക്ക് സ്വർണ താമ്പാളത്തിൽ 24 മണിക്കൂർ തന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അതിലൊരു 5-6 മണിക്കൂർ ഉറങ്ങാൻ പോയാൽ ബാക്കിയുള്ളത് നമ്മളുടെ സംസ്കാരത്തിനും രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ കുറച്ചെങ്കിലും ഊർജവും അറിവും സമ്പത്തും സമയവും ഉപയോഗിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.